ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ബൈബിളിൽ മുഴുവൻ നാം കാണുന്നതും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. സുവിശേഷത്തിൽ നാം കാണുന്നത് മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം ഇത്രയൊക്കെ നമ്മളെ സ്നേഹിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിന് പകരമായി എന്തെങ്കിലുമൊക്കെ നൽകുവാൻ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിക്കുന്നവർ ഈ ലോകത്തിൽ ചുരുക്കമാണ് എന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട്. കാരണം ഞാൻ യുവജനങ്ങൾക്കിടയിലും കുട്ടികൾക്കിടയിലുമൊക്കെ അവരോട് ഇടപഴകുമ്പോൾ പലപ്പോഴും കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, മോളെ നിനക്കൊരു സിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ടോ, മോനെ നിനക്കൊരു പുരോഹിതനാകാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ. പക്ഷേ ആ കുട്ടികൾ എനിക്ക് നൽകുന്നത് രണ്ട് ഉത്തരങ്ങളാണ്. അതിലൊന്ന് ഇങ്ങനെയാണ്, അതൊന്നും എനിക്ക് പറ്റിയതല്ല. രണ്ടാമത്തെ ഉത്തരം, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കില്ല, അവർക്ക് എന്നെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഈ ഉത്തരങ്ങൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. ഈ കുട്ടികൾ ഇങ്ങനെ ഉത്തരങ്ങൾ പറയുമ്പോൾ ഞാൻ ഈശോയുടെ അരികിലിരുന്ന് ചോദിച്ചു, ഈശോയെ നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനായിട്ട് കുട്ടികൾ ഇങ്ങനെ പലവിധ തടസ്സങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ബാഹ്യമായി അധരങ്ങൾ കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവരാണോ ഈ ലോകത്തിലുള്ളവർ? ഈശോയുടെ മുമ്പിലിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയ ഒരു ഉൾക്കാഴ്ച ഇതായിരുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് നോക്കുക. അവിടെ എൻ്റെ അമ്മയും പിതാവും എന്നെ ദൈവത്തെ നോക്കാൻ പഠിപ്പിച്ചു, ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അവർ തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി തങ്ങളുടെ ജീവിതം കൊണ്ട് എനിക്ക് കാണിച്ചു തന്നു. ഒരിക്കലും ഒന്നിനും ഒരു പരാതിയോ പരിഭവങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും അതെല്ലാം നന്മയ്ക്കാണെന്ന് എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു. അവരുടെ ജീവിതം എന്നെ വളരെയേറെ സ്പർശിച്ചു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാതെ എല്ലാവരും രക്ഷപ്പെടണമെന്ന ആഗ്രഹത്താൽ ബലിയാകുവാൻ സ്വർഗപിതാവ് എന്നെ നിയോഗിച്ചപ്പോൾ എൻ്റെ മാതാവ് നിറഞ്ഞ മനസ്സോടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി. ഈ ഒരു ഉൾക്കാഴ്ച എനിക്ക് വലിയൊരു ബോധ്യം നൽകുകയുണ്ടായി. കാരണം ഏതൊരു കുഞ്ഞിൻ്റെയും ദൈവളിയുടെ പുറകിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. മാതാപിതാക്കൾ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ശിക്ഷണമാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും നിഴലിച്ച് കാണുക. ദൈവസ്നേഹത്തിൻ്റെ കനൽ ഒരിക്കലും മങ്ങിപ്പോവാതെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുവാൻ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കണം. ഈ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരികയും ആ സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കുഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, ഒരു കുഞ്ഞ് ദൈവവിളി സ്വീകരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ദൈവം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ് മക്കളെ. അവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു മകൻ മകൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരിയാവാൻ കൂട്ടുവേലക്കാരനാകുവാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ നന്മയുടെ പ്രതിഫലനമാണ് എടുത്തു കാണിക്കുന്നത്. നിങ്ങളാണ് അവിടെ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത്. പ്രിയ മാതാപിതാക്കളെ, ഒരു ബെസ്റ്റ് പോസിബിലിറ്റിയിലേക്കാണ് നിങ്ങളുടെ കുഞ്ഞ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞ് ദൈവവിളി സ്വീകരിച്ച് പോകുമ്പോൾ അവൻ നന്മയിലേക്കാണ് പോകുന്നത്, നല്ലത് ചെയ്യുവാനാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ, ഒരു കുഞ്ഞ് ദൈവവിളിക്കായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൽ ഒട്ടും ദുഃഖിക്കേണ്ട കാര്യമില്ല. അവനെ ഒരിക്കലും പിന്തിരിപ്പിക്കുകയും ചെയ്യരുത്. അതിൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഇടവകയ്ക്ക്, നമ്മൾ ഈ ലോകമാകുന്ന തറവാടിന് ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ് എൻ്റെ മകൻ എൻ്റെ മകൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ദൈവവിളി നിസ്സാരമായി കാണരുത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി അവനെ വളർത്തണം, അവളെ വളർത്തണം. കാരണം നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ ദൈവനിയോഗത്തിനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ കുഞ്ഞിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചുവിടുകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം.
അതുകൊണ്ട് ഓരോ കുഞ്ഞും ദൈവവിളിക്കായി ഇറങ്ങി പുറപ്പെടുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ വിലമതിക്കുക, അതിനെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുക. മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഇതാണ്. നിങ്ങളുടെ കുഞ്ഞ് ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം ശുഭമായിരിക്കും. കാരണം ഒരിക്കലും ഒരു വൈദികനും സിസ്റ്ററിനും തങ്ങളുടെ മാതാപിതാക്കളെ മാറ്റി നിർത്താനോ ഉപേക്ഷിക്കുവാനോ തള്ളിക്കളയുവാനോ സാധിക്കുകയില്ല. അവരെന്നും തങ്ങളുടെ മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്കായി പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക. ലോകം കണ്ടിട്ടുള്ള വിശുദ്ധരൊക്കെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നല്ലൊരു മാതൃക നൽകാം. അവർക്ക് നമ്മുടെ നന്മയുള്ളൊരു ജീവിതം സമ്മാനിക്കാം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ, നിങ്ങളോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇതാണ്. ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. അത് വലിയൊരു കാര്യമായി നിങ്ങൾ കാണണം. ഈ ലോകത്ത് ദൈവത്തിൻ്റെ സ്നേഹം ആവശ്യമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് നമ്മുടെ നന്മ ആവശ്യമുണ്ട്. നമ്മിലൂടെ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാതിരിക്കുക. പ്രിയ കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ ധൈര്യം കാണിക്കുവേൻ. നിങ്ങളുടെ ജീവിതം വിജയകരമായി തീരും. നിങ്ങളെല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യമാം ജീവൻ നേടാം യേശുവിൻ ബലിയാകുവാ തിരുബലിയേകുവാ എന്നെ വിളിച്ചെൻ്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ ജീവൻ നേടാൻ നിത്യമാം ജീവൻ.